ഹൃദയത്തിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതെന്താണ്? ഈ പറഞ്ഞു തന്ന ആ ഊർദ്ദലോകങ്ങളിലേക്ക് പ്രകാശിക്കുന്ന ആത്മപ്രഭയെ അന്വേഷിക്കുകയാണ് നമ്മുടെ മനുഷ്യൻ മനസ്സുകൾ. എങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മുടെ വ്യക്തി അഹവം അതിനെ മറച്ചിരിക്കുകയാണ്. എന്ന് വ്യക്തി അഹങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ശരീരത്തിനെയും പ്രാണനെ മനസ്സിനെയും പരിശുദ്ധമാക്കി പ്രകൃതിക്ക് നമ്മൾ തുറന്നു വച്ചാൽ ആ സാന്നിധ്യം നമ്മളെ കടന്നു വന്ന് ഈ മഹിമയിലൂടെ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആനന്ദകരമായി ജീവിക്കാൻ മനുഷ്യലോകത്തിന് കഴിയും. ആനന്ദകരമായി ജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെ ദുഃഖമില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. എല്ലാ ജീവജാലങ്ങളും സന്തോഷകരമായി ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമാണ്. പ്രപഞ്ചത്തെ നോക്കിക്കാണാം, നോക്ക്, എല്ലാ ജീവജാലങ്ങളും സന്തോഷകരമായി ജീവിക്കുന്നു. ചെടികളും കൊടികളും പഴുത്ത് സന്തോഷകരമായി അവൻ പുഞ്ചിരിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും നിൽക്കുന്നു. മനുഷ്യലോകമോ ദുഃഖത്തിലും വേദനകളിലും നേറിക്കൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ സൂചനകളാണ്. നമ്മൾ പ്രപഞ്ചത്തിന് നോക്കിയാൽ കാണാം എന്തുമാത്രം പരമാനന്ദം. കാലാകാലങ്ങളിൽ മഴ പെയ്യുന്നു, വായുവടിക്കുന്നു, സൂര്യൻ പ്രകാശിക്കുന്നു, അങ്ങനെ എന്തൊക്കെ വേണോ അത് മുഴുവനും സൃഷ്ടാവ് നൽകുന്നു. വാസ്തവത്തിൽ എന്തിനാണ് ഇതൊക്കെ നൽകുന്നത്? മനുഷ്യൻ ശ്രേഷ്ഠമായി വളർന്നു വന്നാൽ ഈ രാജ്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെല്ലാവരും സ്നേഹത്തിൻ്റെ കണ്ണികളാണെങ്കിൽ, നാട്ടിൻ്റെ ജനങ്ങൾ സ്നേഹത്തിൻ്റെ കണ്ണികളാണെങ്കിൽ ഈ സമൂഹം, ഈ പ്രപഞ്ചം സദാ പുഞ്ചരിച്ചുകൊണ്ടും സന്തോഷിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് ദൃശ്യമാവാലോ. മനുഷ്യൻ്റെ അഹംബുദ്ധിയുള്ള ഈഗോവിനെ തുടച്ചു മാറ്റി പ്രകൃതിക്ക് വഴങ്ങിക്കൊടുത്താൽ അവിടുത്തെ കാരുണ്യം സദാ ഗംഗ ഒഴുകും പോലെ ഒഴുകിക്കൊണ്ട് സമൂഹത്തിന് ശേഷ നൽകും. ആ മഹാസത്യത്തിലേക്ക് കടന്നു വരാൻ കാലം നിങ്ങളെവിടെ എത്തിച്ചിരിക്കുകയാണ്? ഈ സന്ദേശം കേൾക്കാൻ എത്തിച്ചിരിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ ജനങ്ങൾക്ക് അറിയിക്കേണ്ടതും എത്തിക്കേണ്ടതാണ്. ഇത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ്.